So da idana namade borlende valvetronic system control cheyna remote nu parayunnathu so cheyinjali njan nerthe parna pole air suspension inde control system aanu idu ee kaanunnathu. Hey, hello guys, welcome back to my channel Jesu Vlogs. So guys, nammal innatha video il padichapadam ennaranu modified Civic 2011 model vandi aanu. Appo da idana nammala vandi wiping garayil monster ennu ariyappadunna ee oru vandiki oru vilipper undu adu vera onnum alla idu Batmobile. Guys, if you want to do this, where are you? We are going to do this. So, one dip on the market daily, Puliri Vigaran and modified society car, Arianti Canada, Ila Karnam, Athra detailing modification and Pulis. Upon the canning number one day, engine pain and eh, Kandorna. So, I'd tell Nutti Tunutumba CC inline 4-cylinder engine and year one decay on the other. അതുപോലെ 132 bhp 6300 rpm ൽ പ്രൊഡ്യൂസ് ചെയ്യുകയും 175 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് 4300 rpm ൽ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും ഈ ഒരു എഞ്ചിൻ. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ വൈപ്പറിന്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഈ സാധാ വണ്ടിനേക്കാട്ടും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇതിന്റെ വൈപ്പറിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാവരും എടുത്ത ദ ബാറ്റ്മൊബൈൽ എന്ന് പറയുന്ന ആ ഒരു വിളിപ്പേര് കൂടി ഇവന്റെ ഈ ഒരു ഫ്രോണ്ട് ഗ്ലാസ്സിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബോണറ്റിൻ്റെ ഇവിടെ ആയിട്ട് ഇങ്ങനൊരു കർവ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒക്ടെയിൻ എന്ന് പറഞ്ഞിട്ടൊരു ബാഡ്ജിങ്ങും കൂടി കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ അവിടെ നിന്ന് നമ്മൾ നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് ഡി ആറിലോട് കൂടി വന്നിരിക്കുന്ന ഹെഡ്ലൈറ്റ്സ് ആണ് നമ്മുടെ വണ്ടിയിൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബമ്പേഴ്സിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഓൾവേസ് കസ്റ്റം ബമ്പേഴ്സാണ്. എന്നാലേ നമുക്ക് എയർ സസ്പെൻഷൻ ചെയ്യുമ്പോൾ ബാഗ് ചെയ്ത് ഇടുമ്പോൾ വണ്ടി നിലത്ത് മുട്ടിക്കിടക്കത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കസ്റ്റം ബമ്പർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കസ്റ്റം ബമ്പർ ഒരു വേറെ ലെവൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു വണ്ടിയിൽ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ അവിടെ നിന്ന് നമ്മൾ നമ്മുടെ വണ്ടിയുടെ വീലിൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇതാ ഇങ്ങനെയാണ് നമ്മുടെ വീലിൻ്റെ ഈ ഒരു പൊസിഷൻ കിടക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫുള്ള് ബാഗ് ചെയ്തിട്ടിരിക്കുന്ന കാരണം ഇതിൻ്റെ ഇടയിലേക്ക് ഒരു വിരൽ പോലും കയറുകയില്ല. അത്രം മാത്രം ഡിസ്റ്റൻസ് ഉള്ളൂ നമ്മൾ ഈ ഒരു വീലും വണ്ടിയുടെ ബോഡിയുമായിട്ട്. ഭയങ്കര വീൽ ബേസ് കുറവായിരിക്കും നമ്മൾ ബാഗ് ചെയ്തിട്ടാൽ, അറിയാലോ. അതുപോലെ തന്നെ 205/45 R17 ഇഞ്ച് ടയേഴ്സാണ് നമ്മുടെ വണ്ടിയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ അലോയ്സിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ PAW 17 inch 9J അലോയ്സാണ് നമ്മുടെ വണ്ടിയിൽ ഇട്ടിരിക്കുന്നത്. സോ എന്തൊക്കെയാണെങ്കിലും വേറെ ലുക്ക് തന്നെയാണ് ഈ ഒരു വണ്ടി പൊക്കിയിട്ട്, അതായത് ലിഫ്റ്റ് ചെയ്തിട്ട് ഓടിച്ചാലും. കാരണം ഈ ഒരു വണ്ടി ലിഫ്റ്റ് ചെയ്തിട്ട് ഓടിക്കുമെന്ന് വെച്ചാൽ ഈ ഒരു അലോയ് ശരിക്കും എടുത്തെടുത്ത് കാണും. ആ ഒരു വേറെ ലെവൽ ലുക്ക് തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ അലോയ്സും ടയേഴ്സും നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിത് ഇവിടെ ഒരു കസ്റ്റം വീലാർക്കും ചെയ്യുന്നുണ്ട്. കാരണം വീലാർക്ക് ചെയ്യില്ലാന്ന് വെച്ചാൽ ഈ ഒരു വണ്ടിയുടെ ടയർ ഫുൾ സൈസ് തള്ളിയേക്കുന്ന പോലെ നമുക്ക് തോന്നും. അതുകൊണ്ട് അതൊരു അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒരു വീലാർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മിറേഴ്സിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്പൂൺ മിറേഴ്സ് എന്നാണ് ഈ ഒരു മിറേഴ്സിനെ വിളിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിതാ ഇവിടെ ഒരു ടെൻറ്റും കൂടി അടിച്ചിട്ടുണ്ട്, ഒരു ബ്ലൂ കളർ ടെൻറ്റ്. സംഭവം സെറ്റാണ്, നല്ല ലുക്കാണ്, അത്യാവശ്യം നല്ല വിസിബിലിറ്റി വരുന്ന ഒരു മിററാണ്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയിൽ ചെയ്തിരിക്കുന്ന ഫുള്ളി സൂം കിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കിറ്റാണ് നമ്മൾ ഈ ഒരു വണ്ടി ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതാ ഇതൊരു കസ്റ്റം ഫെൻഡറാണ്, അതിലൂടെ നമുക്കൊരു എയർ ഇൻടേക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
സോ ഇവിടുന്ന് നല്ല ബൾക്കായിട്ട് വന്നിട്ട് ഇവിടുന്ന് നല്ല ഒതുങ്ങി അങ്ങോട്ട് പോകുന്നൊരു ലുക്കിലേക്കാണ് ഈ ഒരു വണ്ടി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതാ നമ്മുടെ വണ്ടിയുടെ സൈഡ് സ്കേർട്ട്. സൈഡ് സ്കേർട്ടിൻ്റെ ഭാഗത്തുമായിട്ട് നമ്മൾ ചെറിയൊരു എയർ വിൻഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും വേറൊരു ലുക്ക് തന്നെയാണ് ഈ ഒരു എയർ വിൻഡ് വന്നപ്പോൾ എന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ നമ്മൾ റിയർ വീലിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ വെറുതെ വേറെ ലുക്ക് തന്നെയാണ് നമ്മൾ റിയർ വീൽ കൊണ്ടുവരുന്നത്. അതായത് ഇത്തിരി പുറത്തേക്ക് നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു റിയർ വീൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു വീലാർക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയുടെ ബാക്ക് പ്രൊഫൈലിലേക്ക് വരുവാണെങ്കിൽ അതിമാരകമായ ലുക്കിലേക്കാണ് വണ്ടിയുടെ ബാക്ക് പ്രൊഫൈൽ കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. സോ അവിടെ തന്നെ ഇതേ ടെയിലാംസ് രണ്ടും ബ്രേക്ക് ലൈറ്റിൽ നമുക്ക് കത്തുന്ന കാണാം. അതുപോലെ തന്നെ റിവേഴ്സ് ലൈറ്റ് കത്തുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ പൊസിഷൻ വന്നിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ റിയർ ബമ്പറിൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഇതും കസ്റ്റം റിയർ ബമ്പേഴ്സാണ്. സോ ഈ ഒരു വണ്ടിയിൽ ഇത് ഡമ്മി പീസാണ്, ഇത് ഡിഫ്യൂസർ ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ. പക്ഷേ ഇവിടെ നിന്നാണ് നമ്മുടെ എക്സോസ്റ്റിനോട്ട് വരുന്നത്. ഈ ഒരു വണ്ടിക്ക് ചെറിയൊരു പ്രത്യേകതയുണ്ട്, ഇത് വാൽവട്രോണിക് ചെയ്തിരിക്കുന്ന എക്സോസ്റ്റാണ്. ബോർലയുടെ വാൽവട്രോണിക് സിസ്റ്റമാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ ചെയ്തിരിക്കുന്നത്. സോ ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടിയിൽ ഇൻറ്റീരിയറിൻ്റെ ഭാഗത്ത് എന്തെല്ലാം വർക്ക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കാം. ഡോറ് അങ്ങോട്ട് തുറക്കുക. ഇതാണ് നമ്മുടെ വണ്ടിയുടെ സീറ്റ് എന്ന് പറയുന്നത്, ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതുപോലെ തന്നെ ഇതിൽ കൂടെ ഒരു ബ്ലാക്ക് ഫിനിഷിങ്ങിൽ ഒരു റെഡ് ലൈൻ വന്നിരിക്കുന്നത് പോലെയാണ് നമ്മുടെ സീറ്റിൻ്റെ ഈ ഒരു ലുക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഫുള്ളി ബ്ലാക്ക് കോട്ടഡ് ആണ് നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നൈസായിട്ട് നമ്മുടെ വണ്ടിയുടെ ഡോർ അങ്ങോട്ട് ക്ലോസ് ചെയ്യാം. ഇതാ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ പൊസിഷനിലേക്ക് നോക്കുവാണെങ്കിൽ ഇതാ ത്രീ സ്പോക്ക് സ്റ്റിയറിംഗ് ആണ് നമ്മുടെ വണ്ടിയിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വലിയൊരു ഹോണ്ടയുടെ ബാഡ്ജിങ് നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ സെൻറ്ററിലായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കുറച്ച് സ്വിച്ചസ് മോഡും കാര്യങ്ങളും വോളിയൂം ഈ സ്റ്റീരിയോൻ്റെ മോഡും വോളിയൂം കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ടും ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ചൊക്കെ നമുക്ക് ഈ ഒരു വണ്ടിയിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ABS ഈ ഒരു വണ്ടിയിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ വണ്ടിയുടെ ക്ലസ്റ്റർ ഓൺ ചെയ്യുകയാണ്. ഇതാ ഇങ്ങനെയാണ് നമ്മുടെ ക്ലസ്റ്റർ ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ക്ലസ്റ്റർ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു അനലോഗ് മീറ്ററാണ് നമ്മുടെ വണ്ടിയിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സ്പീഡോ മീറ്റർ ഈ ഒരു ഭാഗത്തായിട്ടാണ് വന്നിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഈ ഒരു അനലോഗ് RPM മീറ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ട്രിപ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ട്രിപ്പ് കാര്യങ്ങളൊക്കെ എഴുതി കാണിക്കുന്ന അവിടെ, അതുപോലെ തന്നെ എഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി കാണിക്കുന്ന ഈ ഒരു ഭാഗത്തായിട്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ ഹാൻഡ് ബ്രേക്കിൻ്റെ പൊസിഷൻ വന്നിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അതുപോലെ തന്നെ ഗിയറിൻ്റെ പൊസിഷൻ വന്നിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടും. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയുടെ അസാഡിൻ്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ACയുടെ കൺട്രോൾസും കാര്യങ്ങളും ഈ ഒരു ഭാഗത്തായിട്ടും ഇതാ കണ്ടില്ലേ, കുറച്ച് സ്വിച്ചസും കാര്യങ്ങളൊക്കെ കാണാം. ഓൾമോസ്റ്റ് ഇവിടെയൊക്കെ റൗണ്ട് ഷേപ്പാണ് നമുക്ക് വണ്ടിയിൽ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റീരിയോൻ്റെ കൺട്രോൾ സ്വിച്ചസൊക്കെ അതെ ഈ ഒരു ഭാഗത്തായിട്ടും വന്നിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വേറൊരു വൈബ് തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ ഉള്ളിലിരുന്ന് പോകുമ്പോൾ. ഏകദേശം ഒരു ബക്കറ്റ് സീറ്റ് പോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ സീറ്റും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. സോ ഇനി ഇത്ര നേരം നമ്മൾ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ കണ്ടിരുന്ന ഒരു സംഭവം, കാണാൻ വേണ്ടിയിട്ട് കാത്തിരുന്നൊരു സംഭവം എന്നാണ് ഈ ഒരു സംഭവം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എയർ സസ്പെൻഷൻ്റെ കൺട്രോൾ സിസ്റ്റമാണ് ഇത് ഈ കാണുന്നത്. സോ ഇതെന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയിൽ ലിഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കംപ്രസർ ഓൺ ചെയ്യില്ലേ, അതിൻ്റെ ഓൺ ഓഫ് ബട്ടണാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇത് റിയർ ലിഫ്റ്റ് ചെയ്യാനും ഇത് ഫ്രണ്ട് ലിഫ്റ്റ് ചെയ്യാനും, ലിഫ്റ്റ് ഡ്രോപ്പ് ലിഫ്റ്റ് ഡ്രോപ്പ്, ഇങ്ങനെയാണ് നമ്മുടെ വണ്ടിയിലെ എയർ സസ്പെൻഷൻ സിസ്റ്റം വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മീറ്റർ ഗേജ് എന്ന് പറയുന്നത് നമ്മുടെ വണ്ടി ഇപ്പോൾ എന്തോരം ഹൈറ്റ് പൊന്തി എന്തോരം ലിഫ്റ്റായി എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മീറ്റർ ഗേജാണ് നമ്മുടെ വണ്ടിയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്ന് പറയുന്നത് നമ്മൾ ഫോണൊക്കെ വെക്കാൻ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇതിപ്പോൾ അധികം യൂസ് ചെയ്യാത്തൊരു സംഭവം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതാ ഈ ഒരു സംഭവത്തെ തന്നെ നമ്മൾ എയർ സസ്പെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ആരും ഒന്നും അറിയത്തില്ല. വല്ല പിള്ളേരൊക്കെ കയറിയിരിക്കുകയാണെങ്കിൽ ഒട്ടും അറിയത്തില്ല, വെറുതെ സ്വിച്ച് മേഖല പിടിച്ച് വെക്കത്തില്ല. അപ്പോൾ നമുക്ക് ആവശ്യം വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ലിഫ്റ്റ് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുക, എന്നിട്ട് ക്ലോസ് ചെയ്ത് വെക്കുക. ഇങ്ങനെയാണ് നമ്മുടെ എയർ സസ്പെൻഷൻ്റെ സിസ്റ്റം വരുന്നത്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എയർ സസ്പെൻഷൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. സോ നമ്മൾ ജസ്റ്റ് വണ്ടി ഇപ്പോൾ ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ വണ്ടി ഫുൾ ഓൾമോസ്റ്റ് ലിഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ വണ്ടി ഡ്രോപ്പ് ചെയ്യാൻ പോവാണ്. സോ ഇങ്ങനെയാണ് നമ്മുടെ വണ്ടിയുടെ എയർ സസ്പെൻഷൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. കംപ്രസർ നമ്മൾ ഓൺ ആക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ കംപ്രസർ ഓൺ ആയിട്ടുണ്ട്.
നമ്മൾ നമ്മുടെ വണ്ടിയുടെ കംപ്രസർ ഓൺ ആക്കി വേറൊന്നും ഉണ്ടല്ല, വണ്ടിയുടെ എയർ സസ്പെൻഷൻ എയർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കാരണം ഫുള്ളി വണ്ടി ലിഫ്റ്റ് ആകത്തില്ല, അതുകൊണ്ട് എയർ കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വണ്ടിയുടെ കംപ്രസർ ഓൺ ആക്കിയിട്ടിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ കീ എന്ന് പറയുന്നത്. എന്താ, അത്യാവശ്യം നല്ല ക്ലാസിക് ലുക്കായിട്ടുള്ള ഒരു ഫ്ലിപ്പ് കീ ആണ് നമ്മുടെ വണ്ടിക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതാ ഇവിടെ അൺലോക്കും ലോക്കും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. സോ ദാ ഇതാണ് നമ്മുടെ ബോർലേൻ്റെ വാൽവട്രോണിക് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്ന റിമോട്ട് എന്ന് പറയുന്നത്. സോ ഇത് നമുക്ക് ഓണും ഓഫും ഓഫ് ചെയ്യുമ്പോൾ നമ്മുടെ വാൽവ് ക്ലോസ് ആവുകയും ഓൺ ചെയ്യുമ്പോൾ നമ്മുടെ വാൽവ് ഓപ്പണായി നല്ലൊരു എക്സോസ്റ്റ് നോട്ട് വരികയും നമുക്ക് കാണാൻ സാധിക്കും. സോ എന്തൊക്കെയാണെങ്കിലും നമുക്ക് നമ്മുടെ വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് ജസ്റ്റ് കേട്ട് കളഞ്ഞേക്കാം. സോ ഗൈസ്, നമ്മളുടെ വാൽവട്രോണിക്കിൻ്റെ റിമോട്ട് നമ്മൾ നമ്മുടെ കയ്യിലേക്ക് എടുത്തിട്ടുണ്ട്. സോ ഇനി ഞാൻ എങ്ങനെയാണ് ഈ ഒരു വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് എന്ന് പറഞ്ഞ് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ വണ്ടി കിടക്കുന്നത് നോർമൽ എക്സോസ്റ്റ് നോട്ടാണ്. സോ ഇപ്പോൾ തന്നെ ചെറിയൊരു വാസും കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും. ചെറിയൊരു എക്സോസ്റ്റ് നോട്ടാണ്. ഇനി നമ്മളിതാ വാൽവ് ഓപ്പൺ ആക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓണിലേക്ക് ഞെക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഇതേ വാൽവ് ഓപ്പൺ ആയതുകൊണ്ട് ഇനി എക്സോസ്റ്റ് നോട്ട് ജസ്റ്റ് ഒന്ന് കേട്ട് കളഞ്ഞേക്കാം. സോ ഇതാണ് നമ്മുടെ വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് എന്ന് പറയുന്നത്. കുറച്ച് വണ്ടിയൊന്ന് ഹീറ്റായി കഴിഞ്ഞാൽ ജി ടി ആറിൻ്റെ പോലെ കിടന്ന് ചറ വറ കിടന്ന് പൊട്ടും. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ബോർലേൻ്റെ വാൽവട്രോണിക് എക്സോസ്റ്റ് കാരണമാണ്. സോ നല്ല കിടിലൻ എക്സോസ്റ്റ് നോട്ടാണ്. അത്യാവശ്യം നല്ല ട്രബിൾ ഉള്ള ഒരു എക്സോസ്റ്റ് നോട്ടാണ്. നമ്മൾ കാ തടപ്പിക്കുന്ന പോലത്തെ ഒരു എക്സോസ്റ്റ് നോട്ടല്ല, കേൾക്കാൻ നല്ല മയവും സുഖമുള്ളൊരു എക്സോസ്റ്റ് നോട്ടാണ്. അപ്പോൾ നമ്മളിതാ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് ചെയ്യാൻ പോകണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ. We only get one life like this. One life.